ഉള്ളിലേക്ക് കയറും. വീടിൻ്റെ വെളിയിലെത്തിയതും തന്നെ ദയനീയമായി നോക്കുന്ന മണിയെ കണ്ട് ഗൗതം ഗൗരവത്തോടെ പറഞ്ഞു. മണിയുടെ ഉള്ളിൽ എന്തോ ഒരു പേടി നിറയുന്നുണ്ടായിരുന്നു. താൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഇവിടെ നടന്നാലോ? എന്തൊക്കെ പ്ലാൻ ചെയ്താലും ദൈവമെന്ന ഒരാളുണ്ട്. അയാളുടെ അനുഗ്രഹമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ പോലും വിപരീതമായി വന്നു പതിക്കും. അവൾ കയ്യിലെ എൻവലപ്പ് മറച്ചു പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു. ഉള്ളിൽ അച്ഛനോടൊപ്പം കാപ്പി കുടിക്കുന്ന തിരക്കിലായിരുന്നു നന്ദൻ. ഒരു നിമിഷം കയറി വരുന്ന ഗൗതമിനെയും മണിയെയും കണ്ടതോടെ അവൻ്റെ ശ്രദ്ധ അവളിലായി. അവനൊരു പിണക്കവും കൂടാതെ അവളെ നോക്കിയെങ്കിലും അവളുടെ പക്കൽ നിന്നും തിരികെ ഒരു നോട്ടം പോലും അവന് ലഭിച്ചില്ല. നന്ദൻ്റെ ഉള്ളിൽ അതൊരു വേദന തന്നെയായിരുന്നു. ആഹാ, ഇതാര്? രണ്ടാളുണ്ടല്ലോ, കാപ്പി കുടിച്ചിട്ടില്ലല്ലോ, കയറിയിരിക്കെ. അടുക്കളയിൽ നിന്നും പാത്രത്തിൽ അപ്പവുമായി വരുന്നതിനിടയിൽ അമ്മ പറഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ ശ്രദ്ധയും അങ്ങോട്ട് പതിഞ്ഞത്. വേണ്ട അപ്പച്ചി, ഞങ്ങൾ വെറുതെ അങ്ങ് ഇറങ്ങിയതാ, മുത്തശ്ശി ഇവിടെയല്ലേ. ഇടം കണ്ണിട്ട് മണിയെ നോക്കിക്കൊണ്ടായിരുന്നു അവൻ്റെ മറുപടി. മണി ആരെയും നോക്കാതെ ചുമരിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു. ഇതെന്താ ഇവളൊരു ഉഷാറില്ലല്ലോ, എന്തുപറ്റി? എല്ലാവർക്കും വിളമ്പുന്നതിനിടയിൽ അമ്മ ചോദിച്ചു. എന്നിട്ടും മണിയിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഗൗതം അവളുടെ കയ്യിലൊന്ന് തട്ടിയതും അവൾ ഏതോ ലോകത്തിൽ എന്ന പോലെ ഉണർന്നു. നീ ഇതെന്താലോചിച്ച് നിൽക്കുക, അപ്പച്ചി പറയുന്നത് കേൾക്കുന്നില്ലേ? ഗൗതം ചോദിച്ചതും മണി എന്തു പറയുമെന്നറിയാതെ അമ്മയെ നോക്കി. ഞാൻ എന്താ? അപ്പം നീ ഇവിടെ ഒന്നും അല്ലായിരുന്നോ? എന്താ പകൽക്കിനവൻ കണ്ടു തുടങ്ങിയോ? അതങ്ങനെയാ, കല്യാണം ഉറപ്പിച്ച പെൺപിള്ളേരല്ല ഇങ്ങനെയാ. അല്ലാതെ ഏത് നേരം ഇങ്ങനെ കുത്തിക്കയറ്റോ നിൽക്കില്ല. തുടക്കം മണിയോടായിരുന്നെങ്കിലും അവസാനം അത് പാറുവിൽ ചെന്ന് അവസാനിച്ചു. പാറു വായിൽ അപ്പവും കുത്തിക്കയറ്റിക്കൊണ്ട് അമ്മയെ നോക്കി ഒന്നിലിച്ചു. അവിടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ഗൗതമിൻ്റെയും ചിരി ഉയർന്നു കേൾക്കുമ്പോഴും നന്ദനും മണിക്കും അതൊന്നും ആസ്വദിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മണി നന്ദനെ കണ്ട് തല ഉയർത്താനേ നിന്നില്ല. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കെ ശ്രുതിയുടെയും അമ്മായിയുടെയും ചുണ്ടിൽ ഒരു പുച്ഛിരി നിറഞ്ഞു. മണി അവർക്കാണെ തന്നെ കണ്ണുകൾ തുടയ്ക്കും പോലെ ഉള്ളിലേക്ക് കയറിപ്പോയി. പാറു അവളെ നോക്കിക്കൊണ്ട് മെല്ലെ കണ്ണുകൾ ശ്രുതിയിലേക്ക് മാറ്റിയതും ആ മുഖത്ത് തെളിയുന്ന സന്തോഷം കണ്ട് പാറു പുച്ഛത്തോടെ പഴം തുലിച്ച് വായിലേക്ക് വെച്ചു. മണി, എനിക്കൊന്ന് സംസാരിക്കണം. റൂമിൽ നിന്നും എൻവലപ്പും എടുത്ത് ഉമ്മറത്തേക്ക് നടക്കുന്നതിനിടയിൽ നന്ദൻ അവളെ പിടിച്ചു വെച്ചു. മണി കണ്ണുകൾ ഇറുക്കെ അടച്ചുകൊണ്ട് തല താഴ്ത്തി നിന്നു. നന്ദേട്ടനെന്നെ വിട്ടേ, എനിക്ക് പോകണം. മണി, നിന്നോടാണ് പറയുന്നത് എനിക്ക് സംസാരിക്കണമെന്ന്. എന്താ നിനക്കന്ന് നിശ്ചയം കഴിഞ്ഞ ശേഷം ശരിക്കും എന്നെ ഒന്ന് നോക്കിയിട്ടില്ല, മിണ്ടിയിട്ടില്ല? കണ്ടാൽ പോലും ഇങ്ങനെ ഒരാളില്ല എന്ന പോലൊരു പോക്ക. എന്താ നിൻ്റെ പ്രശ്നം? അവൻ്റെ സ്വരത്തിൽ സങ്കടവും ദേഷ്യവും ഒരുപോലെ ഉയർന്നു നിന്നു. മണിക്ക് എന്തുകൊണ്ടോ അവനെ നോക്കാൻ കഴിയുമായിരുന്നില്ല. ആ മുഖത്ത് നോക്കി കള്ളം പറയാനും ഇല്ലാത്ത ദേഷ്യം കാണിക്കാനും അവളെക്കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അവൾ കണ്ണുകൾ താഴ്ത്തി തന്നെ അവനെ പിടിച്ച പിടി മെല്ലെ അയച്ചു. എനിക്കൊരു പ്രശ്നവുമില്ല, നിങ്ങളായ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. ഞാനെന്ത് പ്രശ്നത്തിൻ്റെ അടി വന്നത്? മിണ്ടാതെ നിൽക്കും തോന്നും തലേ കയറുന്നോ? അത് തന്നെയാ പറഞ്ഞത്, എനിക്കിപ്പോൾ സംസാരിക്കാൻ വയ്യ, എന്നെ വിട്ടേക്ക്. എനിക്ക് ആരുടെയും ചീത്ത കേൾക്കാനോ കാല് പിടിക്കാനോ വയ്യ, എന്തിനാ വെറുതെ ശല്യം ചെയ്യുന്നേ? അവൻ്റെ പിടിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അവൾക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അവളുടെ വാക്കുകൾ അവനെ വല്ലാതെ പിടിച്ചുകുലുക്കി. അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. നിമിഷനേരം കൊണ്ട് തന്നെ അവൻ്റെ പിടുത്തം അവളിൽ നിന്ന് മയഞ്ഞു. അവൾ അവനെ ഒന്ന് ഫേസ് പോലും ചെയ്യാതെ ഉമ്മറത്തേക്ക് നടന്നു. നന്ദനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇത് തൻ്റെ മണിക്കുട്ടി തന്നെയാണെന്ന്. ഒരാൾക്ക് ഇങ്ങനെയൊരു മാറ്റം! സ്നേഹം കൊണ്ട് തന്നെ വീർപ്പ് മുട്ടിക്കുന്നവൾ ഇന്ന് തന്നെ ഒന്ന് നോക്കാൻ പോലും മടിക്കുന്നു. അവൻ്റെ ഉള്ളമൊന്ന് വിങ്ങി, കണ്ണുകൾ ചെറുനിലെ നനഞ്ഞു. നന്ദേട്ടാ, പെട്ടെന്നാരുടെയോ വിളി കേട്ടതും അവൻ ഞെട്ടിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ ധൃതിയിൽ തുടച്ചു നീക്കിക്കൊണ്ട് മുന്നോട്ട് നോക്കിയതും തന്നെ സഹതാപത്തോടെ നോക്കി നിൽക്കുന്ന ശ്രുതിയെ കണ്ട് അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. വേണ്ട നന്ദേട്ടാ, ചിരിക്കണ്ട, എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഏട്ടൻ്റെ അവസ്ഥ. മണിക്കിപ്പോൾ ഏട്ടനെ വേണ്ട അല്ലേ? അന്നേ എനിക്ക് തോന്നിയിരുന്നു. നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് ശ്രുതി? അവൾക്കിപ്പോൾ ചെറിയ എന്തോ പ്രശ്നമുണ്ട്, അതാണ് കാര്യം. അല്ലാതെ നീ കരുതും പോലെ. നീ എഴുതാപ്പുറം വായിക്കണ്ട ശ്രുതി, ഇനി ഇവിടെ നടന്നത് വേറെ ആരോടും പറയാനും നിൽക്കണ്ട. നന്ദേട്ടൻ എന്തിനെ എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യുന്നേ? ഞാനൊരു പെണ്ണാ, എനിക്ക് മനസ്സിലാകും അവളുടെ മാറ്റങ്ങൾ. ഏട്ടനെ അവൾക്ക് വേണ്ട, അതുകൊണ്ടാണ് ഈ അവഗണന. ഇനി നോക്കിക്കോ, ഐ എം ഷുവർ ഈ വിവാഹം പോലും അവൾ വേണ്ടെന്ന് പറയും. നന്ദാ, അവൾക്കുള്ള മറുപടി എന്നോണം എന്തോ പറയാനൊരുങ്ങിയതും ഉമ്മറത്ത് നിന്നും അച്ഛൻ്റെ വിളി കേട്ട് അവൻ പറയാനുള്ളത് ഒരു നോട്ടത്തിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. അവൻ ചെല്ലുമ്പോൾ ഉമ്മറത്തെ ചാരുകസേരയിൽ അച്ഛനിരിപ്പുണ്ട്. അതിന് ചാരയെ തന്നെ മുത്തശ്ശിയും അമ്മയുമുണ്ട്. തിണ്ണയിലായി ഗൗതമും അച്ഛന് ചാരയായി കസേരയിൽ ചാരിക്കൊണ്ട് മണിയും നിൽക്കുന്നുണ്ട്. അച്ഛനൊരു കടലാസ് പിടിച്ചിട്ടുണ്ട്. എന്താ അച്ഛാ? വന്നോ, ഇവിടെ വാ. അച്ഛനല്പം ഗൗരവത്തോടെ വിളിച്ചതും അവൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ഒരു നോട്ടം മണിയിലെത്തിയെങ്കിലും
അവളുടെ അരികിൽ നിന്നും ഒരു നോട്ടം പോലും ഉണ്ടായില്ല. നന്ദനുള്ളിൽ ദേഷ്യം പല്ലിൽ കടിച്ചു പിടിച്ചു. ഇത് നോക്ക്, ടൗണിലൊരു കോളേജിൽ മണിക്ക് അഡ്മിഷൻ ശരിയായിട്ടുണ്ട്. അതിൻ്റെ പേപ്പറാണ്. അച്ഛനൊരു പേപ്പർ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ കണ്ണുകളോടൊപ്പം ചുറ്റുമുള്ളവരുടെയും കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു. ഗൗതം തിണ്ണയിൽ നിന്നും ചാടി എഴുന്നേറ്റു. നന്ദൻ അത് കയ്യിൽ വാങ്ങി ഓരോന്ന് വായിക്കും തോറും ഉള്ളിൽ ആയിരമുള്ള ഒരുമിച്ച് കുത്തിയിറക്കും പോലെയാണ് തോന്നിയത്. അവൻ അവസാനത്തെ വരിയും വായിച്ചുകൊണ്ട് ഞെട്ടലോട് അച്ഛനെ നോക്കി. ഗൗതമിൻ്റെയും പാർവിൻ്റെയും വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പോകണം. അച്ഛൻ്റെ വാക്കുകൾ ഉയർന്നതും ഗൗതം ഞെട്ടലോടെ മണിയെ നോക്കി. അമ്മയിലും മുത്തശ്ശിയിലും അതേ ഞെട്ടല് തന്നെയായിരുന്നു. അതെങ്ങനെയാട്ടാ, അത് കഴിഞ്ഞ അടുത്തയാഴ്ച അവരുടെ വിവാഹമല്ലേ, പിന്നെങ്ങനെയാ? അമ്മയുടെ വാക്കുകളിൽ ആവലാതി നിറഞ്ഞു നിന്നു. പോകേണ്ട എന്ന് പറയാതെ പറഞ്ഞ പോലെ. നന്ദൻ്റെ നോട്ടം മണിയിൽ തന്നെ തറഞ്ഞു നിന്നിരുന്നു. അവളിൽ യാതൊരു മാറ്റവും അവന് കാണാൻ കഴിഞ്ഞില്ല. മണി, നീ ഇതെപ്പോഴാ ആപ്ലിക്കേഷൻ അയച്ചത്? ഗൗതം തല്ലി ഉറക്കെയായി തന്നെ ചോദിച്ചു. മണി തല താഴ്ത്തി നിന്നു. കുറച്ചായി, ഇനി ഇതുപോലൊരു ഓഫർ കിട്ടില്ല, എനിക്ക് പോകണം. അത് പറയുമ്പോഴും അവളുടെ കണ്ണുകളിൽ വിജയചിരിയുമായി നിൽക്കുന്ന ശ്രുതി മാത്രമായിരുന്നു. അവൾക്ക് ദേഷ്യം വന്നുവെങ്കിലും സാഹചര്യം അനുസരിച്ച് അവൾ കണ്ണടച്ച് സ്വയം നിയന്ത്രിച്ചു. നന്ദന് നല്ലപോലെ വേദന നൽകുന്നുണ്ടായിരുന്നു അവളുടെ ഓരോ വാക്കുകളും. എന്തിനേക്കാളും ഏറെ തന്നെ സ്നേഹിച്ചവൾ ഇന്ന് പറയാതെ പറയുകയാണോ തന്നെ വേണ്ട എന്ന്? നീ എന്താടി കളിക്കുകയാണോ? നാടടക്കി കല്യാണം വിളിച്ചിട്ട് ഈ അവസാനം വെച്ച് ഇപ്പോഴാണ്ടി തോന്നിയത് നിനക്ക് പഠിക്കണമെന്ന്? നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ പോകുന്നില്ല. ഗൗതം ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു, എനിക്ക് പോണ കേട്ടോ. തന്നെ നോക്കി നിൽക്കുന്ന നന്ദനെ കണ്ടുകൊണ്ട് തന്നെ അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവൻ്റെ ദേഷ്യത്തെ കൂട്ടുക തന്നെയായിരുന്നു അവളുടെ ലക്ഷ്യവും. അമ്മയും മുത്തശ്ശിയും അവളുടെ മാറ്റം കണ്ട് വിശ്വസിക്കാനാകാതെ വാവൊത്തിപ്പോയി. നന്ദൻ പറയാനൊന്നുമില്ലാതെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. മണി, നിന്നോടാണ് ഞാൻ പറയുന്നത്, നീ എങ്ങോട്ടും പോകുന്നില്ല. എല്ലാം നിൻ്റെ ഇഷ്ടത്തിനാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഈ ഒരു കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അറിയിക്കുന്നത്? പകരം പൊക്കിയൂടായിരുന്നില്ലേ? ഗൗതമിൻ്റെ സ്വരത്തിൽ പതിവില്ലാത്ത ദേഷ്യം കലർന്നിരുന്നു. പറ്റില്ലേട്ടാ, എനിക്ക് പോകണം. അവൾക്കത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ നന്ദിനി അവളുടെ ഒരു അഹങ്കാരം? എല്ലാവരും എത്ര പറഞ്ഞിട്ടും ഒന്ന് കേൾക്കാൻ കൂടി തയ്യാറാകുന്നുണ്ടോ? ഇതാണോ മരുമകളാകാൻ പോകുന്നവളുടെ സ്വഭാവം? കഷ്ടം തന്നെ. അമ്മായി ഇടയിലൂടെ ഒന്ന് കുത്തി. ഗൗതമിന് ശരിക്കും സങ്കടം വന്നു പോയിരുന്നു, കൂടെ നന്ദിന് ദേഷ്യവും. അമ്മ അമ്മായിയെ ഒരു നിമിഷം ഒന്ന് നോക്കി. അമ്മയുടെ കണ്ണിലെ ദേഷ്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ പിന്നെ അങ്ങോട്ട് നോക്കാനേ പോയില്ല. നിനക്ക് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടോ മണി? നിന്നോട് ഞാൻ വേണ്ട ഗൗതം, അവൾ പൊയ്ക്കോട്ടെ. ഗൗതം എന്തോ പറയാൻ വന്നതും പെട്ടെന്ന് നന്ദൻ്റെ ഉറച്ച വാക്കുകൾ കേട്ടതും ഇപ്രാവശ്യം ഞെട്ടിയതും മണിയായിരുന്നു. ഇതങ്ങനെയല്ല, ഡയലോഗ് മാറി എന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇനി കിട്ടിയ വഴിയെ പോകാമെന്ന നിലയിൽ നിൽക്കേണ്ടി വന്നു. നന്ദ, നീ ഞാൻ പിന്നെ എന്താണ് പറയേണ്ടത് ഗൗതം? ഞാൻ പിന്നെ എന്താണ് പറയേണ്ടത് ഗൗതം? ആരെക്കാളും വേറെ നിന്നെ സ്നേഹിക്കുന്ന ഇവൾ നീ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞനുസരിക്കോ? കുറച്ച് മുന്നേ വരെ അവൾക്ക് എല്ലാത്തിനേക്കാളും വലുത് നമ്മളൊക്കെ ആയിരുന്നു. ഇന്നവൾക്ക് അവളുടെ കരിയറാണ് വലുത്. ഓക്കെ, നല്ല കാര്യം, പൊയ്ക്കോട്ടെ. നന്ദനുള്ളിലെ സങ്കടത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. രണ്ടാഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹമാണ് നന്ദ. ആ വിചാരം എനിക്ക് മാത്രം മതിയെന്നാണോ? ഇവൾക്കില്ലാത്ത എന്തെനിക്കതിലുള്ളത്? 10 വർഷത്തെ പ്രണയമല്ലേ, ഇവളുടെ തീരുമാനം തന്നെയാണ് എൻ്റേതും. കാത്തു നിൽക്കും, ഇനി എത്ര കാലം കഴിഞ്ഞായാലും ഇവളൊരു കംഫേർട്ട് സോണിൽ എത്തും വരെ. അവൻ്റെ ശബ്ദത്തിൽ ഒരു ഇടർച്ചയുണ്ടായിരുന്നു. എന്നാ, എൻ്റെ ഏട്ടൻ എന്നാണ് ഒരു ജീവിതം തുടങ്ങുന്നത്? അന്ന് മതി എനിക്കൊരു ജീവിതം. നന്ദൻ പറഞ്ഞു നിർത്താൻ പോലും സമയമില്ലാതെയായിരുന്നു അവിടെ പാർവിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടത്. മണിയൊന്ന് ഞെട്ടിക്കൊണ്ട് തല ഉയർത്തി നോക്കിയപ്പോൾ പാറുവും വിച്ചുവും ഉള്ളിലേക്ക് കയറി വരികയായിരുന്നു. മണി ദയനീയമായി പാറുവിനെ ഒന്ന് നോക്കി. പാറു അതൊന്നും മൈൻഡ് ചെയ്യാതെ ഉള്ളിലേക്ക് കയറി വന്നു. എല്ലാവരും അവരെ കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. ദേ, നീ എന്താ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? നന്ദൻ പാറുവിനെ നോക്കി അലറി. പാറുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ അനക്കൊന്നുമില്ല. മണി നോക്കുമ്പോൾ പാറുവിൻ്റെ നോട്ടം ശ്രുതിയുടെ കയ്യിലുള്ള ലേസ് പാക്കറ്റ്. ഹോ മൈ ഗുഡ്! മണി അവളെ വിളിക്കാൻ നോക്കിയെങ്കിലും നോ രക്ഷ. മണി പിന്നിൽ നിന്നും കയ്യും കണ്ണും കാണിച്ചത് വിച്ചു കണ്ടു. മണി വിച്ചുവിന് പാറുവിനെ കാണിച്ചു കൊടുത്തതും അവൻ എരിവ് വലിച്ചുകൊണ്ട് ഒറ്റ തട്ടായിരുന്നു. ഡീ, നാണം കെടുത്തല്ലേ, ഇത് കഴിഞ്ഞിട്ട് 2 പാക്കറ്റ് ലേസ് വാങ്ങിത്തരാം. ആക്ടിങ് ആക്ടിങ് വിച്ചു അവളുടെ ചെവിയിലായി പറഞ്ഞപ്പോഴാണ് കുട്ടിയും ഓർത്തത്. വന്നത് അഭിനയിച്ച് തല്ലി വാങ്ങാനാ? ഓ, മറന്നുപോയി. കം ടു ദ മാറ്റർ. പാറു വലിയ കണ്ണുകൾ ഉരുട്ടി നന്ദനെ നോക്കി. ഞാൻ പറഞ്ഞതിൽ എന്തായിട്ടാ തെറ്റ്? തീരുമാനങ്ങൾ എനിക്കുമാകാം. ഏട്ടൻ പറഞ്ഞല്ലോ മണി പൊയ്ക്കോട്ടെ എന്ന്. പോയി കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? അവൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വേണ്ട, ഞാൻ പറഞ്ഞുതരാം, അതായിരിക്കും നല്ലത്.
പോയി കഴിഞ്ഞാൽ വലിയ പട്ടണത്തിലൊക്കെ പഠിക്കുമ്പോൾ മണിക്ക് അഹങ്കാരം കൂടും. എന്നിട്ട് അവിടെ ഒരാളെ പ്രേമിച്ച് എന്നിട്ട് നാട്ടിലേക്ക് ഒരു കോളും വരും എനിക്ക് നന്ദേട്ടനെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട്. പാറു, ഇപ്രാവശ്യം അലറിയത് ഗൗതമായിരുന്നു. സ്വന്തം പെങ്ങളെ കുറ്റം പറയുന്നത് ഒരിക്കലും ഒരു ആങ്ങളെ സഹിച്ചു നിൽക്കില്ല. ശ്രുതിയുടെ ചുണ്ടിൽ ഒരു ക്രൂരത നിറഞ്ഞ് ചിരി നിറഞ്ഞു. എൻ്റെ ദൈവമേ, അടിപൊട്ടാതെ കാത്തോളേ, പാറു പ്രാർത്ഥിച്ചുപോയി. പറഞ്ഞു കഴിഞ്ഞില്ല, അതങ്ങനെയേ വരൂ. മനസ്സിൽ ഇങ്ങേറുടെ മുഖമാണെങ്കിലും മണി അങ്ങനെയെ പറയൂ. കാരണം എന്താ? നന്ദേട്ടനെ ഒഴിവാക്കണം. അവിടെ ഒറ്റയ്ക്ക് ജീവിതം കഴിച്ചു കൂട്ടുമ്പോഴും വേദന തിന്നുമ്പോഴും അവളെ നിങ്ങളുടെ ജീവിതം സേഫാക്കും. പാറു പറഞ്ഞു നിർത്തി. നന്ദൻ ഞെട്ടിക്കൊണ്ട് മണിയെ ഒന്ന് നോക്കി. മണി അവനെ ഫേസ് ചെയ്യാനുള്ള മടിയിൽ തലചിരിച്ചു. ശ്രുതിയാണെങ്കിൽ ഇവൾ എന്തിനുള്ള പുറപ്പാടാണ് എന്ന പോലെ എല്ലാവരെയും മാറി മാറി നോക്കുകയാണ്. പാറു തലചിരിച്ചുകൊണ്ട് വിച്ചുവിനെ നോക്കി. എങ്ങനെയുണ്ട് അഭിനയം എന്ന കണക്ക്. വിച്ചു അവളെ നോക്കി കണ്ണു കാണിച്ചു. ഇതെല്ലാം നാട്ടിലറിയുമ്പോൾ ആകെ നാറ്റക്കേസാകും. നന്ദനുമായി കല്യാണം ഉറപ്പിച്ച പെണ്ണ് ഒളിച്ചോടിപ്പോയി. പിന്നെ ആട്ടിന് പെണ്ണ് കിട്ടുമോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ ഉദിച്ചു വരുന്ന ഒരാളുണ്ട്. ആരാ? ആ സ്നേഹനിധിയായ അപ്പച്ചി. അല്ലേ അപ്പച്ചി? പാറു പറഞ്ഞതും അവർ വിയർത്തുപോയി. വേഗം തന്നെ സാരിത്തല കൊണ്ട് കഴുത്തിൽ പറ്റിയ വിയർപ്പ് വെപ്രാളത്തോളം തുറച്ചു മാറ്റി. അല്ലേന്നല്ല, ആണ്. അവരുടെ മോള് ശ്രുതിയെ ഫ്രീ ആയിട്ട് അങ്ങ് തരാമെന്ന്. മോനെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അതിന് സമ്മതം നൽകുന്നു. വിവാഹം നടക്കുന്നു. ആദ്യമെല്ലാം അകൽച്ച കാട്ടി നടന്ന ഏട്ടൻ പതിയെ അവളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവൾ എല്ലാവർക്കും മുന്നിലൊരു മലാഖിയായി മാറുന്നു. എന്നാൽ സർവം സഹിച്ച ആ പെണ്ണോ വെറും തേപ്പുകാരി. അതല്ലായിരുന്നോട് ഇതിൻ്റെ ലക്ഷ്യം, വെള്ളി മൂങ്ങെ. പറഞ്ഞു തീരും മുന്നേ പാറുവിൻ്റെ കൈ ഉയർന്നു താഴ്ന്നു. പടക്കം പൊട്ടും പോലെയുള്ള ഒരു ശബ്ദത്തോടെ ശ്രുതിയുടെ ഇടതു കവിൾ വിങ്ങി. അവൾ ഞെട്ടി മുഖം കൈവച്ച് മുന്നോട്ട് നോക്കിയതും കാണുന്നത് ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന പാറുവിനെയാണ്. ഡി, നീ എന്നെ തല്ലി അല്ലേടി? എന്താ തല്ലിയ പോലെ തോന്നിയില്ലേ? എന്നാൽ ശരിക്കും തോന്നട്ടെടി. അടുത്ത നിമിഷം തന്നെ അവളുടെ മറുകവിളിലും പാറുവിൻ്റെ കൈ പതിഞ്ഞു. എല്ലാവരും ഞെട്ടി നിൽക്കുകയായിരുന്നു. പാറു, നന്ദൻ്റെ ശബ്ദമുയർന്നു. ആ പാറു തന്നെയാ. ഇവളെപ്പറ്റി നന്ദേട്ടൻ എന്തെങ്കിലുമൊക്കെ അറിയാവോ? പറ. നന്ദേട്ട ഇവളെന്നെ തല്ലി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നന്ദനോട് പറയാനുണ്ട്. അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ എന്നെ തല്ലിക്കൊല്ലു. പാറു എന്താവ് പറയാനൊരുങ്ങിയതും ഇടയിൽ കയറി നന്ദനെ ഇറുക്കെ പുണർന്നുകൊണ്ട് ശ്രുതി തേങ്ങി. മാറി നിന്നോണം അങ്ങോട്ട്, അല്ലേ ഇനിയും കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. ശ്രുതിയെ പിടിച്ച് തള്ളിക്കൊണ്ട് പാറു അലറി. ആ നിമിഷം തന്നെ പാറുവിൻ്റെ കവിളിൽ നന്ദൻ്റെ അടി വീണു. വേദനയും സങ്കടവും ഉള്ളിൽ തികട്ടി വന്നുവെങ്കിലും എപ്പോഴോ ഉള്ളിൽ മണിയുടെ മുഖം വന്നതും അവളെല്ലാം ഇട്ടെറിഞ്ഞ് എഴുന്നേറ്റു. നീ ആരെയാണ് ഈ പറയുന്നതും ചെയ്യുന്നതെന്നും വല്ല ബോധമുണ്ടോ? നന്ദൻ്റെ ശബ്ദം കനത്തതായിരുന്നു. ഹാ, നല്ല ബോധമുണ്ട്. ഏട്ടനൊന്നും അറിയാത്തത് ഒന്നും. അങ്ങനെ അറിയുമെങ്കിൽ ആ പെണ്ണിന് അനുഭവിക്കേണ്ടി വന്ന സങ്കടങ്ങൾ അറിയുമായിരുന്നു. നിങ്ങളെ ജീവന തുല്യ സ്നേഹിച്ച് അവൾ എന്തിനാ നിങ്ങളെ വിട്ടിട്ട് പോകാൻ ധൃതി കൂട്ടുന്നതെന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചോ? ആരെങ്കിലും ചിന്തിച്ചോ? അവളെ ജീവനാണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു ഏട്ടനുണ്ടല്ലോ, അങ്ങനെങ്കിലും ചിന്തിച്ചോ? പാറു അലറി. എല്ലാവരുടെയും നോട്ടം മണിയിലേക്കായി. മണിമെല്ലെ തല കുനിച്ചതേ ഉള്ളൂ. ഇല്ല, ചിന്തിച്ചിട്ടില്ല. അവളുടേത് ഒളിച്ചോട്ടാണോ? ഈ നിൽക്കുന്ന ശ്രുതിയുടെ ഭീഷണിയിൽ നിൽക്കാൻ കഴിയാതെയുള്ള ഒളിച്ചോട്ടം. പാറു ദേഷ്യത്തിൽ പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം ശ്രുതിയിലെത്തിയതും അവൾ പേടിച്ചില്ല എന്ന അർത്ഥത്തിൽ തല ഉലുക്കി. പാറുവിൻ്റെ കൈ ഒരിക്കൽ കൂടി അവളുടെ കവിളിൽ പതിഞ്ഞു. നുണ പറയുന്നോടി? പാറു ദേഷ്യം കൊണ്ട് വിറച്ചു. മണിക്കും ഒന്ന് കൊടുക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇനി നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ സ്വയം നിയന്ത്രിച്ചു. ഐ എം സോറി, മണിക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ചെറിയൊരു കാരണം ഞാനാണ്. പെട്ടെന്ന് വിച്ചുവിൻ്റെ വാക്കുകൾ കേട്ട് ഗൗതമും നന്ദനും ഞെട്ടലോടെ അങ്ങോട്ട് നോക്കി. ശ്രുതി ഭീഷണി മുഴക്കിയത് എൻ്റെ പേര് വെച്ചാണ്. എനിക്ക് മണിയെ ഇഷ്ടമായിരുന്നു. ഡാ,